ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. നമ്മളുടെ ഇന്നത്തത് ഒരു റെസിപ്പി വീഡിയോ ആണ്. നമ്മളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആകേന ഒരു ടെൻഷനാണ്. അവർക്ക് എന്ത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് അവരുടെ ഇടയിലേക്ക് ഗ്രാൻഡായിട്ട് വിളമ്പാൻ പറ്റുന്ന ഒരു റൈസിൻ്റെയും അതുപോലെ തന്നെ ഒരു ചിക്കൻ കറിയുടെയും റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. നമ്മളുടെ ഈ സൗദി അറേബ്യയിൽ ഷവായ ഹൗസിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റി ആയിട്ടുള്ള റൈസും അതുപോലെ തന്നെ ഉള്ള ഒരു ചിക്കൻ കറിയുമാണ് ഇത്. അപ്പം നാട്ടിലുള്ളവർക്ക് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നും കൂടെ ഞാനിത് കാണിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാ റേഷനരി ഉണ്ടല്ലോ, അത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചോറ് വെക്കുന്ന റൈസ്, അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ എത്രയാണോ വേണ്ടത് അത്രയും എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം. കാരണം പൊതുവേ ഇങ്ങനെയുള്ള അരിക്ക് വേവ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് കുതിർത്ത് വെക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്ത് ചേരുവയുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് പ്രയാസമൊന്നുമുള്ള സംഭവമല്ല, വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കണം. ഞാൻ അതിലേക്ക് 1.5 കിലോ ചിക്കൻ ആവശ്യമായിട്ടുള്ള 2 സവാള ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന കൂസയാണ്. നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ അറിയാൻ ചാൻസ് കുറവാണ്. ഇതാ ഇതാണ് സംഭവം. വെജിറ്റബിൾസിൻ്റെ കടകളിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലാന്ന് കരുതിയിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. അത് കിട്ടിയില്ലെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കുക. ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെക്കണം. ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യരുത്, കുറച്ച് വലുതാക്കിയിട്ട് വെജിറ്റബിൾ കട്ട് ചെയ്യുക. ഇനി ഞാനൊരു പാത്രം അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയല്ല, സാധാ കുക്കിംഗ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്പൈസസും കൂടെ പൊടിച്ചിട്ടുള്ള പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഓയിലിലേക്ക്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 സവാള, അത്യാവശ്യം വലിപ്പമുള്ള 2 സവാളയാണ്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഈ കറിക്ക് നമ്മൾ ഒരുപാട് സവാളയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കറി നല്ല മധുരമായിട്ട് മാറും. അതുകൊണ്ട് സവാള കുറച്ച് ചേർത്താൽ മതി. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് പേസ്റ്റാക്കി ഇടണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇടാം. ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ വലിയ ഒരു വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ച ചെവയൊന്ന് മാറുന്നിടം വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ തീയൊക്കെ വളരെ കുറച്ചിട്ടിട്ടേ ചെയ്യാവുള്ളൂ. തീ കയറി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ വേറെ രീതിയിലായിപ്പോവും. മൂടി വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചെവയൊക്കെ മാറിക്കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. മീഡിയം സൈസിലുള്ള 2 തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളിയാണെങ്കിൽ ഒന്നിട്ട് കൊടുത്താൽ മതി. വളരെ ചെറുതാണെങ്കിൽ 3 എണ്ണമെങ്കിലും വേണം. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഈ ഉള്ളിക്കകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് ഉടയണം. നേരത്തെ ഞാൻ എടുത്തു വെച്ചിരുന്ന വെജിറ്റബിൾസിനകത്ത് 2 സാധനം കാണിക്കാൻ മറന്നുപോയായിരുന്നു. അതായത് ബീൻസും റെഡ് കളറും മുളകും. ഇത് രണ്ടും നമുക്ക് അവൈലബിളായിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ വാടിയ ഉള്ളിയിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ടൊമാറ്റോ പേസ്റ്റാണ്. നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും എല്ലാ ഷോപ്പിലും കിട്ടുന്ന സാധനമാണ് ഇത്. നമ്മുടെ ഈ കറിയിലേക്കും റൈസിലേക്കും അത്യാവശ്യമാണ്. 1-2 സ്പൂണോളം വരുന്ന ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ ആ അതൊന്ന് വെന്ത് കിട്ടണം ആ പേസ്റ്റ്. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് പൊടികൾ മാത്രം മതി നമുക്ക് കേട്ടോ. 1 സ്പൂണോളം വരുന്ന കുരുമുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പെരിഞ്ജീരകം പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അതും 1 സ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കബ്സ മസാലയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കബ്സ മസാല ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ചിക്കൻ മസാല ഇതിലേക്ക് 2 സ്പൂണ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മളുടെ ഇങ്ങനെയുള്ള കബ്സയുടെ കൂടെയൊക്കെ കിട്ടുന്ന ഈ കറികളൊന്നും ഓവറായിട്ട് എരിവുള്ളതൊന്നുമല്ല. അപ്പോൾ അതനുസരിച്ചുള്ള മസാലകൾ മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്താൽ മതി. ഈ മസാല ഒന്ന് വെന്ത് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചിക്കൻ്റെ പീസ് വലുതോ ചെറുതോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി.
ഞാനിവിടെ ചിക്കൻ്റെ പീസ് കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ ചിക്കൻ്റെ പീസ് വലുതാക്കി കട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ വെജിറ്റബിളും വലുതാക്കി കട്ട് ചെയ്ത് എടുക്കുക. വെജിറ്റബിൾസിനൊന്നും അധികം വേവില്ലല്ലോ. അപ്പോഴും നമ്മൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറിയും ഈ ചിക്കനും ഒക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് വെജിറ്റബിളൊക്കെ അതിനകത്തേക്ക് കലങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് വരത്തില്ല. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നങ്ങ് മൂടി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ വെജിറ്റബിൾ ഇട്ട് കൊടുക്കാവുള്ളൂ. വെജിറ്റബിൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നിങ്ങൾ മൂടി വെക്കുക. കാരണം വെജിറ്റബിൾസിനകത്തും അതുപോലെ തന്നെ ചിക്കനകത്തും ഒക്കെ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതൊന്നിരുന്ന് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് നമുക്കിതങ്ങ് മൂടി വയ്ക്കാം. ചിക്കനകത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര ഗ്രേവി വേണം നമുക്ക് അതനുസരിച്ച് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചു കൊടുക്കുക. അതൊരു സൈഡിലിരുന്ന് വേവും. ഇനി നമുക്ക് ഇത് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ റൈസ് കുക്ക് ചെയ്തെടുക്കണം. റൈസ് കുക്ക് ചെയ്യാനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഞാൻ ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഈ റൈസ് കുക്ക് ചെയ്യാൻ എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഞാനൊരു കൂസ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ പേസ്റ്റ്, പിന്നെ ഗരം മസാലകൾ, കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, അതുപോലെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം നമ്മളുടെ ഈ ഗരം മസാലകളെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ സവാളയും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂസ ഉണ്ടല്ലോ, അതുകൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത സാധനമെല്ലാം വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 1 സ്പൂണോളം വരുന്ന ടൊമാറ്റോ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ എത്ര അരി എടുത്ത് വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസിയാവും, അല്ലെ പിന്നെ അത്രയും ടൈം അങ്ങ് പോവും. ഇതിപ്പോൾ അതാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ട ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെച്ചിരിക്കുന്ന ആ റൈസ് ഉണ്ടല്ലോ, നമ്മളുടെ വീട്ടിലുള്ള അതേ റൈസ്, നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന ആ വൈറ്റ് റൈസ്. നാട്ടിലൊക്കെ ആണെങ്കിൽ റേഷൻ കടയിൽ നിന്നൊക്കെ ഇപ്പം നല്ല അരിയാണ് കിട്ടുന്നത്. അതോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് വെക്കാനെടുക്കുന്ന ഏതരിയായാലും മതി. പിന്നെ കുത്തരി ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ചില ആൾക്കാർ ഇനി ചോറ് വെക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ കുത്തരി എന്ന് ഉദ്ദേശിക്കും. കുത്തരിയല്ല, അല്ലാത്ത വൈറ്റ് റൈസ്. ഇതുകൂടി നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമ്മുടെ കറിയുടെ അവസ്ഥ എന്തായെന്ന് നോക്കാം. കറി നന്നായിട്ട് ദാണ്ട തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തു, ടേസ്റ്റ് നല്ലതല്ലേ പുതിനയിലയുടെയൊക്കെ. അതിന് ശേഷം മൂടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. നമ്മളുടെ ചോറ് 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരല്പം നെയ്യാണ്. ചോറൊന്ന് വേർപെട്ട് കിട്ടുന്നതിനൊക്കെ നെയ്യ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി നമ്മൾ ഉണക്കമുന്തിരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണക്കമുന്തിരി ഇല്ലെന്നുണ്ടെങ്കിൽ ഇടേണ്ട കാര്യമേ ഇല്ല. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മക്രോണിയാണ്. അതായത് മക്രോണി ഉപ്പിട്ട് ഒന്ന് വേവിച്ചിട്ട് ഒരു പാനിനകത്ത് നമ്മൾ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചതിന് ശേഷം ഈ മക്രോണി ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തതാണ് ഇത്. അതാണ് ഇതിനൊരു റെഡ് കളറ്. അത് നമ്മൾ ഈ ചോറിൻ്റെ പുറത്തിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് മക്രോണി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കിവിടെ ഇങ്ങനെ കബ്സക്കടയിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ ഷവായ ഹൗസിൽ നിന്നൊക്കെ നമ്മളെപ്പം റൈസ് മേടിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ കുറച്ച് മക്രോണി അല്ലെങ്കിൽ സ്പെക്കറ്റിയൊക്കെ അവർ ഇങ്ങനെ ഇതേപോലെ വേവിച്ച് റൈസിൻ്റെ കൂട്ടത്തിലിടുന്നത് കാണാം. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്.
അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചോറിൻ്റെ പുറത്ത് നിരത്തിയതിന് ശേഷം നമ്മൾ ഇതങ്ങ് ഒരു ഫോയിൽ വെച്ചിട്ട് മൂടിയിട്ട് ദം ചെയ്ത് എത്ര സമയം കൂടെ നമ്മുടെ അരി ഒന്ന് വെന്ത് കിട്ടാണ്ട് അത്രയും സമയം കൂടെ വെച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടത് വെന്ത് റെഡി ആയിട്ട് കിട്ടും. നമ്മളുടെ ദാണ്ട ദമ്മൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. മാറ്റി കഴിഞ്ഞപ്പോൾ ഈ രീതിയിലാണ് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ മക്രോണിയും റൈസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗസ്റ്റിൻ്റെ മുമ്പിലൊക്കെ സെർവ് ചെയ്യുന്ന രീതിയിൽ ഈ രീതിയിൽ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഇത് ഞാൻ ഈ രീതിയിലാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ റൈസ് എടുത്തിട്ട് അത് ഒന്ന് കമത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സൈഡിലായിട്ട് മക്രോണി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയും പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഇങ്ങനെയുള്ള റൈസും കറിയും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ടേബിളിൻ്റെ പുറത്തോട്ട് സൂപ്പറ വിരിച്ചിട്ട് അതിനെ പുറത്തോട്ട് കൊണ്ട് തട്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. പൊതുവേ അറബിക് ഫുഡൊക്കെ എല്ലാവരും കഴിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ കഴിച്ചാൽ മതി. പാത്രത്തിനകത്തൊക്കെ എടുത്ത് വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിനൊരു ഫീല് കിട്ടത്തില്ല, ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാത്ത പോലെ തോന്നും. പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസം തന്നെ. അപ്പോഴ് അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് സൂപ്രയൊന്നും അങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് അവരെ അങ്ങനെ ഇരുത്തി കഴിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴ് ദാണ്ട ഞാൻ ആദ്യം റൈസ് വെച്ച് പിന്നെ കുറച്ച് മക്രോണി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ചിക്കൻ കറിയും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കയ്യിൽ ഉള്ള, അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള റൈസും ചിക്കൻ കറിയും ഒക്കെ റെഡിയാക്കിയേക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. കൂട്ടത്തിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഷവായ ഹൗസിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റി ആയിട്ടുള്ള റൈസും ചിക്കൻ കറിയുമാണിത്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം.